ശാന്തി. സമൂഹത്തിൽ വിജയികളായിട്ടുള്ള ആളുകളുടെ സ്പെഷ്യാലിറ്റി, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സ്പെഷ്യാലിറ്റി, മടിയന്മാരുടെ സ്പെഷ്യാലിറ്റി, ഇതൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇന്ന് ഈ മൂന്ന് കൂട്ടരും നിങ്ങൾക്ക് പരിചയപ്പെടുന്ന രീതിയിലുള്ള ഒരു കൊച്ചു കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഒരച്ഛന് മൂന്ന് ആൺമക്കളായിരുന്നു. മൂന്ന് ആൺമക്കളും തമ്മിൽ ഓരോ വയസ്സിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മൂന്ന് പേരും സ്കൂളിൽ പഠിക്കുമ്പോൾ മിടുക്കന്മാരായി തന്നെ പഠിച്ചു. മൂന്നാളും ഒരേ ഡിഗ്രി നേടിയെടുത്തു. ഓരോ വർഷത്തിൻ്റെ വ്യത്യാസത്തിൽ ഒരേ കമ്പനിയിൽ അവർ ജോലിക്ക് കയറുകയും ചെയ്തു. ഈ മൂന്ന് കുട്ടികളുടെയും അച്ഛൻ വിദേശത്തായിരുന്നു പണിയെടുക്കുന്നുണ്ടായിരുന്നത്. അപ്പം മക്കളൊക്കെ വളർന്ന് ജോലിക്കാരായി, കമ്പനിയിൽ ജോലി നോക്കുകയായി, സന്തോഷമായി. അങ്ങനെ നാട്ടിൽ തിരിച്ചു വന്ന് ഇനി നാട്ടിൽ സെറ്റാക്കണം എന്നാഗ്രഹിച്ച അച്ഛൻ മക്കളുടെ അടുത്തൊക്കെ അവരുടെ സമ്പാദ്യവും അവരുടെ വരുമാനവും കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ മൂത്ത മോൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് 30,000 രൂപ മാസം വരുമാനമാണ് എന്ന്. രണ്ടാമത്തെ മോൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് 50,000 രൂപ മാസം സാലറി ഉണ്ട് എന്ന്. ഇളയ മോൻ പറഞ്ഞു, അച്ഛൻ 100,000 രൂപ മാസം സാലറി വാങ്ങുന്ന ആളാണ് ഞാനെന്ന്. അപ്പോൾ അച്ഛന് ഭയങ്കര സംശയമായി പോയി. ഒരേ വീട്ടിൽ നിന്ന് ഒരേ ഡിഗ്രി വാങ്ങിച്ചു, ഏതാണ്ട് ഒരേപോലുള്ള മിടുക്കന്മാരായ എൻ്റെ മൂന്ന് മക്കൾ, എന്നിട്ട് ഒരു കമ്പനിയുടെ ഓണർ ഈ മൂത്ത മകൻ എന്തുകൊണ്ട് 30, രണ്ടാമന് 50, ഇളയവന് 100,000 രൂപ, എന്തുകൊണ്ടാണ് എൻ്റെ മറ്റ് രണ്ട് മക്കൾക്ക് പ്രോപ്പറായിട്ടുള്ള സാലറി കൊടുക്കാത്തത്? ഇങ്ങനെ പല ചോദ്യങ്ങളും അച്ഛൻ്റെ മനസ്സിൽ വന്നു. അച്ഛൻ ഈ കമ്പനിയുടെ ഓണറെ കണ്ടുകൊണ്ട് അവരെടുത്ത് കാര്യങ്ങൾ തിരക്കാൻ നിശ്ചയിച്ചു. അങ്ങനെ പിറ്റേ ദിവസം അച്ഛൻ ഇയാളുടെ അടുത്ത് പോയി കമ്പനിയുടെ ഓണറോട് സംസാരിച്ചു. എൻ്റെ മൂന്ന് മക്കളും മിടുക്കന്മാരല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇളയ മോന് 100,000 കൊടുക്കുന്നുണ്ട്, രണ്ടാമത്തവന് 50 കൊടുക്കുന്നുണ്ട്, എൻ്റെ മൂത്ത കുട്ടിക്കാകെ 30,000 രൂപയല്ലേ കൊടുക്കുന്നുള്ളൂ, എന്തുകൊണ്ടാണ് അവന് ഇത്ര കുറഞ്ഞ സാലറി എന്ന് ചോദിച്ചു. അപ്പോൾ ഓണർ പറഞ്ഞു, എനിക്ക് ഇന്ന് അതിന് ഉത്തരം തരാൻ കഴിയില്ല, ഞാൻ അധികം വൈകാതെ ഒരു ദിവസം ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും വിളിക്കും, വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാം മൂന്ന് മക്കൾക്ക് എന്തുകൊണ്ട് ഞാൻ മൂന്ന് സാലറി എന്ന്. അങ്ങനെ ഒരു ആഴ്ച കഴിഞ്ഞ സമയത്ത് ആ കമ്പനിയിലെ ജോലി എന്തായിരുന്നു വെച്ചാൽ, മറ്റ് പല രാജ്യങ്ങളിൽ നിന്നതായിട്ടുള്ള കപ്പലുകൾ വന്നടിയുന്ന സമയത്ത് അവിടെ ആ കപ്പലിലെ സാധനങ്ങളെ ലേലത്തിനെടുക്കുകയും ആ സാധനങ്ങളെ മറച്ചു വിൽക്കുകയും ചെയ്യുന്നൊരു കമ്പനിയായിരുന്നു ഇവർ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്ന കമ്പനി. അങ്ങനെ ഒരു ദിവസം വിളിച്ചു, കപ്പൽ വന്നിട്ടുണ്ട്, ഇന്ന് നിങ്ങൾ എന്തായാലും ഓഫീസിൽ വരണം എന്ന് മാനേജർ വിളിച്ചു. അങ്ങനെ അച്ഛൻ ചെന്നു. ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങളിന്നിവിടെ ഒരു സമയം എൻ്റെ കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യണം, ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ മക്കളെല്ലാം പ്രകടനങ്ങളും നമുക്ക് കാണണ്ടേ, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ 10 മണി സമയമായി. മൂത്ത മകൻ ജോലിക്ക് വന്നപ്പോൾ അയാളുടെ അടുത്ത് പറഞ്ഞയച്ചു, നോക്ക്, ഇന്ന് നമുക്ക് ഇങ്ങനൊരു ഷിപ്പ് വന്നിട്ടുണ്ട്, അതിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വാങ്ങാം, ലേലത്തിനെടുക്കാം, അത് മറച്ചു വിറ്റ് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ നീ ഒന്ന് അറിഞ്ഞു വരാൻ വരേണ്ടി വേണ്ടി മൂത്ത മകനെ പറഞ്ഞയച്ചു. രണ്ടാമത്തെ മകൻ വന്നു, ദ സെയിം കാര്യം, ഇങ്ങനൊരു കപ്പൽ വന്നിട്ടുണ്ട്, അതിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വാങ്ങാനാകും എന്ന് നീ അറിഞ്ഞു വരാൻ പറഞ്ഞിട്ട് രണ്ടാമത്തെ മോനെയും പറഞ്ഞയച്ചു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ മകൻ വന്നപ്പോഴും ദ സെയിം കാര്യം മൂന്ന് മക്കളോടും ഒരേപോലെ പറഞ്ഞയച്ചു. പറഞ്ഞയച്ച് ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും മൂത്ത മകൻ വന്നു, പറഞ്ഞു, അതിൽ നമുക്ക് ഉപയോഗയോഗ്യമായിട്ട് അതിലെന്തോ കുറേ കമ്പ്യൂട്ടറും കുറച്ച് മരവും കുറച്ച് ഡ്രസ്സൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ മൂന്ന് മെറ്റീരിയൽസും നമുക്ക് അങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതല്ലെന്നാണ് പറയുന്നത്, അതുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ ഒന്നും ആ കപ്പലിൽ വന്നിട്ടില്ല എന്ന് ഓണറോട് പറഞ്ഞു. അപ്പോൾ ചേച്ചി, ഈ അരമണിക്കൂർ കൊണ്ട് നീ പോയി അന്വേഷിച്ച് വന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പോയില്ല, അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവന് ഫോൺ ചെയ്തു, അവൻ എന്നോട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു, പിന്നെ പോയി നോക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് റിപ്പോർട്ട് തരാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ എന്നാൽ ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം ആ മൂത്ത മകനെ പറഞ്ഞയച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ആ രണ്ടാമത്തെ മകൻ വന്നു. രണ്ടാമത്തെ മകൻ വന്ന് പറഞ്ഞു, സാർ അതിൻ്റെ ഉള്ളിലുള്ളത് കുറേ കമ്പ്യൂട്ടറാണ്, പിന്നെ കുറേ മരമാണ്, പിന്നെ കുറേ ഡ്രസ് മെറ്റീരിയൽസാണ്, ഇതൊന്നും തന്നെ അങ്ങനെ നമുക്ക് എടുത്ത് വിൽക്കാനുള്ള ഉടനെ ആൾ വരും തോന്നുന്നില്ല, അപ്പോൾ കമ്പനിക്ക് അത്ര യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് പറ്റിയ സാധനമൊന്നും ആ കപ്പലിൽ വന്നിട്ടില്ല എന്ന് രണ്ടാമത്തെ മകനും വന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞു, ഒരു ഉച്ചയാവാനായി, മൂന്നാമത്തെ മകൻ വന്നിട്ടേ ഇല്ല. അച്ഛനാകെ ബേജാറാവാൻ തുടങ്ങി. രണ്ട് മക്കളും വന്ന് റിപ്പോർട്ട് കൊടുത്തുള്ളൂ, ഇവനെന്താ വരാത്തത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഓണർ ആ മാനേജർ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, അവനിന്ന് വരുമെന്നും റിപ്പോർട്ട് തരുന്ന എനിക്ക് ഉറപ്പാണ്, നിങ്ങൾ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ഒരു 4:30-5 മണിയാവാൻ സമയത്ത് ഈ ഇളയ മകൻ വന്നു.
അപ്പോൾ ഇളയ മകൻ വന്നിട്ട് പറയാണ്, സർ അതിൽ മൂന്ന് സാധനങ്ങളാണുള്ളത്. ഒന്ന് കുറച്ച് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, പിന്നെ മരം ഉണ്ടായിരുന്നു, പിന്നെ ഫൈൻ സിൽക്കിൻ്റെ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വന്ന് ഒരു കമ്പ്യൂട്ടറിൻ്റെ നോക്കാൻ അറിയുന്ന ഒരാളെയും കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞത് നല്ല കമ്പ്യൂട്ടറുകളാണ്, നമുക്കത് കുറഞ്ഞ വിലയ്ക്ക് കിട്ടും, അതുകൊണ്ട് വാങ്ങി അത് വിൽക്കുകയാണെങ്കിൽ നല്ലൊരു ലാഭം ഉണ്ടാക്കാം എന്ന്. പിന്നെ ഞാൻ മരത്തിൻ്റെ ആളെ അവരെയും കൂട്ടിക്കൊണ്ടുപോയി നോക്കി ചെക്ക് ചെയ്യിക്കുമ്പോൾ ഒക്കെ സൂപ്പർ മരങ്ങളാണ്, പിന്നെ ഫൈൻ സിൽക്കാണ് സാധനങ്ങൾ. അതുകൊണ്ട് ഈ മൂന്നിൻ്റെയും ആൾക്കാരെ ഞാൻ ഇവിടെ വന്നു അവരെ കൂട്ടിക്കൊണ്ടുപോയി. അവർ നോക്കിയിട്ടെല്ലാം ദ ബെസ്റ്റ് സാധനങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ വാങ്ങി മറിച്ച് വിൽക്കുകയാണെങ്കിൽ ഉടനെ തന്നെ മാർക്കറ്റിൽ നമുക്കതിനെ വിറ്റഴിക്കാൻ പറ്റിയാൽ ഇത്ര ലക്ഷങ്ങളുടെ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും സാറിന് പറഞ്ഞു. അപ്പോൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു, ആയിക്കോട്ടെ എന്നാൽ സാധനമൊക്കെ നമുക്ക് വാങ്ങിക്കാം, അത് വാങ്ങി നമുക്കത് വിൽക്കാമെന്ന് പറഞ്ഞു ഈ കമ്പനിയുടെ മാനേജർ. അപ്പോൾ പറഞ്ഞു, സോറി സർ, സാറിനോട് വന്ന് പറഞ്ഞ് സംസാരിച്ച് പോകുമ്പോഴത്തേക്കും വേറെയും പാർട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെങ്ങാനും അത് വാങ്ങിപ്പോകും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് സാറിനോട് ചോദിക്കാതെ തന്നെ ആ മൂന്ന് സാധനങ്ങൾ ഞാൻ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ പറയും, വളരെ നല്ല കാര്യം, എന്തായാലും നാളെ തന്നെ നീ പോയിക്കോ, അതിന് വേണ്ട പേയ്മെൻറ്റ് നടത്തിക്കോ, ബാക്കി പ്രൊസീഡ് ചെയ്തോളാൻ. ഇത് കഴിഞ്ഞ് ഇളയ മോൻ പോയി കഴിഞ്ഞപ്പോൾ അച്ഛനോട് ചോദിച്ചു, ഇപ്പം നിങ്ങൾ കണ്ടോ, ഇതുകൊണ്ടാണ് ഇളയ മകന് 100,000 രൂപ, രണ്ടാമത്തവന് 50,000 രൂപ, മൂന്നാമത്തവന് 30,000 രൂപ സാലറിയും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെ സമൂഹത്തിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ എ ബി സി നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി പറയുകയാണ്. ഏറ്റവും മൂത്ത മകന് എ എന്നിടാം, രണ്ടാമത്തവന് നമുക്ക് ബി എന്ന് വിളിക്കാം, മൂന്നാമത്തെ മകന് സി എന്ന് വിളിക്കാം. ഈ ഏറ്റവും മൂത്ത മകനെ പോലുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ കാണാം. അവരെ ഭരിക്കുന്ന ഏറ്റവും വലിയതായിട്ടുള്ള രോഗം മടിയാണ്. അതുകൊണ്ട് ഒരു കാര്യം അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്ന് വിശ്വസിക്കാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. എങ്ങനെയെങ്കിലും ആ കാര്യത്തിന് അങ്ങ് പണി തീർത്തിട്ട് അപ്പുറത്ത് പോയിട്ട് റെസ്റ്റ് എടുക്കണം എന്നൊരൊറ്റ വിചാരം മാത്രമേ അവർക്കുണ്ടാവുള്ളൂ. പാട്ട് കേൾക്കുക, വിശ്രമിക്കുക, ഉറങ്ങുക, ഫുഡ് കഴിക്കുക, കൂട്ടുകാരൊന്നിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുക, ഇതിലൊക്കെ ആയിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ തൻ്റെ പണിയിനെ എങ്ങനെയെങ്കിലും ഒന്ന് ആ പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം ചെയ്തു എന്ന് വരുത്തിയ ശേഷം തൻ്റെ സമയത്തിന് തനിക്ക് വേണ്ടി ഉപയോഗിച്ച് ആസ്വദിക്കാൻ മാത്രം താല്പര്യപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആളുകളെ നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഡ്യൂട്ടി കൊടുത്താൽ ഒരിക്കലും അത് അവർ നടത്തിത്തരും എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കില്ല. അവരെങ്ങനെയെങ്കിലും അതിനെ ഒപ്പിച്ച് നടത്തിയോ എന്ന് ചോദിച്ചാൽ നടത്തി, ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു. നിങ്ങൾക്ക് അവരെ കുറ്റം പറയാനും പറ്റില്ല, എന്നാൽ നിങ്ങൾക്ക് അവരെ കൊണ്ടൊരു നേട്ടമൊട്ടുണ്ടാക്കാനും സാധിക്കില്ല. ഇങ്ങനെയാണ് വലിയൊരു വിഭാഗം ആളുകൾ. രണ്ടാമത്തെ ബി ഗ്രൂപ്പുകാർ, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സി ഡി എന്ന് എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എ ബി സി ഡി എന്നവർ രാവിലെ മുതൽ രാത്രി വരെ വേണമെങ്കിൽ എഴുതാൻ തയ്യാറാണ്. അതിലപ്പുറം സ്വന്തം ബുദ്ധി ഉപയോഗിക്കാനോ കോമൺ സെൻസ് ഉപയോഗിക്കാനോ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റിയിലൂടെ ആ കാര്യത്തിനെ നന്നാക്കണമെന്നോ അവർക്ക് വിചാരം ഉണ്ടാവില്ല. അത് നിരന്തരമായിട്ട് ചെയ്യുന്ന ഒരു മെഷീൻ പോലെ അവർ ആ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കും, ചെയ്തുകൊണ്ടേയിരിക്കും. എന്തായാലും ആദ്യത്തെ ആളുകളെക്കാൾ എക്കാൾ ബെറ്റർ ആയിരിക്കും ബി. പക്ഷേ ബി ഒരിക്കലും ഒരു പ്രോപ്പറായിരിക്കുന്ന സപ്പോർട്ടായിരിക്കോ, സഹയോഗിയായിരിക്കോ, ഒരു ഹെൽപ്പറായിരിക്കോ ഇല്ല. ഒരു ബിസിനസ്സിനെ വളർത്താനോ അതിനെ ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കണമെന്നോ നമ്മൾ പ്രവർത്തിക്കുന്ന ഈ കമ്പനിക്ക് അതിൻ്റെ ടേൺ ഓവർ കൂട്ടണമെന്നോ അല്ലെങ്കിൽ ഈ ബിസിനസ്സിനെ വളർത്തിയെടുക്കണമെന്നോ എൻ്റെ കുടുംബത്തിനെ ഒരു ഹൈറ്റ്സിലേക്ക് കൊണ്ടുപോകണമെന്നോ ഇങ്ങനെയുള്ള യാതൊരു വിചാരങ്ങളും അവർക്കുണ്ടാവില്ല. അവർ രാവിലെ ആകുമ്പോൾ പോവും, ഏൽപ്പിച്ച ഡ്യൂട്ടി എന്താണെങ്കിൽ ചെയ്യും, അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ പ്രോഫിറ്റ് എന്താണെങ്കിൽ എടുക്കും, അതുകൊണ്ട് കഞ്ഞി കുടിക്കും, ഉറങ്ങും. ഇങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ബി ഗ്രൂപ്പ്. അതേസമയം സി ഗ്രൂപ്പ്, അവരാണ് ഈ സമൂഹത്തിലെ നല്ല ലീഡേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് അവരുടെ ഹാർട്ടിന് ബിസിനസ്സിന് വേണ്ടി കൊടുക്കുന്നത്. ആ ഹാർട്ട് എവിടെയുണ്ടോ അവിടെ സ്വാഭാവികമായിട്ടും ഒരു കാര്യം അവരെ ചെയ്യാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിശ്ചിന്താവാം, അവരത് ചെയ്തിട്ടേ വരൂ. അവരതിനു വേണ്ടി എന്ത് കമ്മിറ്റ്മെൻറ്റ് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറായിരിക്കും, എന്ത് റിസ്ക് എടുക്കണമെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കും, എത്ര ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കും. അവരവരെ കോമൺ സെൻസിന് ഉപയോഗിച്ചുകൊണ്ട് അതിന് ബെസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ആ കമ്പനി അവർക്ക് വേണ്ടി എത്ര തന്നെ പേയ്മെൻറ്റ് കൊടുക്കാനും തയ്യാറാവും. അങ്ങനെ ഒരാളെ കൂടെ നിർത്താൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാവും. അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ തയ്യാറാവും. ഇതാണ് സി കാറ്റഗറി. അവരാണ് കമ്മിറ്റഡ്, അവരാണ് കോമൺ സെൻസ് ഉള്ളവരാണ്, അവരാണ് കറേജിയസ് ആയിരിക്കുന്നത്, അവരാണ് ഒരു സമൂഹത്തിലെ ലീഡേഴ്സ് ആകുന്നവർ. ഇത്തരത്തിൽ സി കാറ്റഗറി ആളുകളാണോ, എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ തൊടുന്നതെന്തും പൊന്നായിത്തീരും. പറയും, ഇവർ തൊട്ടാൽ എന്തും പൊന്നാക്കും എന്ന്. ഞാൻ ഭഗവാന്റെ മഹാവാക്യം ഓർക്കുകയാണ്, പരമാത്മാവിൻ്റെ മഹാവാക്യത്തിലും ഈ മൂന്ന് കാറ്റഗറി ആളുകളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
ഭഗവാന്റെ ഭാഷ ഞാൻ എടുത്തു പറയുകയാണ്, എൻ്റെ അവകാശി കുട്ടി എന്നാണ് ഭഗവാൻ പറയുക. ഈ കുട്ടിയുണ്ടോ എനിക്ക് ചിന്തിക്കേണ്ട, ഇവനെ ഞാൻ എനിക്ക് വിശ്വസിച്ച് എന്തും ഏൽപ്പിക്കാം, എപ്പോഴും എന്തും പറയാം, അവനത് 100% ചെയ്തിരിക്കും, എനിക്കതിനെക്കുറിച്ച് അവനെ ഏൽപ്പിച്ചാൽ ചിന്തിക്കേണ്ട എന്ന് പറയുന്നവരാണ് നമ്മൾ നമ്മുടെ അവകാശിയാക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അവരെയാണ് തൻ്റെ തൊട്ട സ്ഥാനത്തേക്ക് വരെ ഉയർത്താനായിട്ട്, ഒരു കമ്പനിയുടെ CEO വരെ ആക്കി മാറ്റാനായിട്ട് ആഗ്രഹിക്കുക. അവരെയാണ് തൻ്റെ കമ്പനിയിലെ ദ ബെസ്റ്റ് മാനേജർ ആക്കാൻ ആഗ്രഹിക്കുക. അവർക്കാണ് ഒരു കമ്പനിയിൽ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഒരാളുടെ ഉള്ളിലെ വ്യക്തിത്വത്തിൻ്റെ ശക്തിയാണ് അവരുടെ ജീവിതത്തിലെ വിജയം, അവരുടെ ജീവിതത്തിലെ കരുത്ത്. ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഒരു വീട്ടിലും നമുക്ക് കാണാം ഇതുപോലെ 3 കാറ്റഗറി ആളുകളെ കാണാം. അതുകൊണ്ട് ഈ എ കാറ്റഗറിയിലാണ് നിങ്ങളെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഞാൻ എയിലാണോ ബിയിലാണോ സിയിലാണോ. എ കാറ്റഗറി ആണെങ്കിൽ ഇന്ന് തന്നെ മാറിയിരിക്കണം. മാറിയില്ല എങ്കിൽ നാളെ ആർക്കും വേണ്ടാത്തവരായിക്കൊണ്ട് നിങ്ങൾ സൈഡാക്കപ്പെടും. ബി കാറ്റഗറിയാണോ, നിങ്ങളുടെ ടാലൻറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട്, നമ്മളുള്ള കഴിവിനെ വർദ്ധിപ്പിച്ചുകൊണ്ട്, സ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട്, അതിനുവേണ്ട ട്രെയിനിങ് എടുത്തുകൊണ്ട്, സെൻസ് എങ്ങനെ യൂസ് ചെയ്യണം, നമ്മുടെ ആർട്ടിഫിഷ്യലായിരിക്കുന്ന ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണെങ്കിലും നമ്മുടെ കഴിവിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. അവരും ഉപയോഗമുള്ളവരാണ്. അവരെ ഭഗവാൻ പറയും മാനേജേഴ്സ്, അവർ മാനേജർമാരാണ്, അവർ നന്നായിട്ട് പരിപാലിച്ചോളും. പക്ഷേ അതിനൊരു പുതുമ കൊണ്ടുവരാനോ ഒന്ന് ക്രിയേറ്റീവ് ആക്കാനോ അതിനൊരു വളർച്ച കൊണ്ടുവരാനോ അവരെ കൊണ്ട് സാധ്യമല്ല. അതേസമയം സി ഗ്രൂപ്പ്, അവരാണ് ഭഗവാന്റെ വിശ്വസ്തരായിട്ടുള്ള മക്കൾ. എ ഗ്രൂപ്പിനെ ഭഗവാൻ പറയാ പ്രജകൾ എന്നാണ്. പ്രജകൾ എന്ന് വെച്ചാൽ അർത്ഥം റെസ്പോൺസിബിലിറ്റി എടുക്കാൻ അവർ തയ്യാറായിരിക്കില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഈ ലോകത്ത് ഞാനും ചെയ്യുന്ന ഒരാളാണെന്ന് അങ്ങ് വരുത്തി തീർത്ത് ജീവിക്കണം, സുഖം അനുഭവിക്കണം എന്നത് മാത്രമായിരിക്കും ലക്ഷ്യം. അതുകൊണ്ട് സി ഗ്രൂപ്പിലേക്ക് ആരും ഉയരുന്നോ അവർക്കാണ് ജീവിതത്തിൻ്റെ സക്സസ് പറഞ്ഞിട്ടുള്ളത്. അവരാണ് എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നവരാകുന്നത്. അവരാണ് എല്ലാവർക്കും തണലായി തീരുന്നത്. നിങ്ങളുടെ കുടുംബത്തിനാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നിങ്ങളുടെ ഓർഗനൈസേഷനിലാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും എവിടെയും ആര് സി ഉണ്ടോ അവർ ജീവിതത്തിൻ്റെ ഹീറോ ആയിരിക്കും. അതുകൊണ്ട് ജീവിതത്തെ ഹീറോ ആക്കി മാറ്റാൻ വേണ്ടി നിങ്ങളുടെ ക്വാളിറ്റീനെ എയിൽ നിന്നും ബിയിൽ നിന്നും സിയിലേക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് സ്വയം ഇരുന്നു കൊണ്ട് ഞാൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് ചെക്ക് ചെയ്യുക. ബി ആണെങ്കിലും സിയിലേക്ക് കയറാനുള്ളതായിട്ടുള്ള പരിശ്രമം ചെയ്യണം. സി ആണെങ്കിൽ സന്തോഷത്തോടുകൂടി കുറേയും കൂടെ കമ്മിറ്റ്മെൻറ്റോടുകൂടി പ്രവർത്തിക്കൂ. ജീവിതത്തിലെ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നതായിരിക്കും. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.